ചിറ്റരത്ത ഓരോ അണുവിലും ഈ ചെടിയുടെ ഓരോ അണുവിലും സുഗന്ധം സുഗന്ധവാഹിനിയായിട്ടുള്ള ഒരു ഔഷധസസ്യമാണ് ചിറ്റരത്ത. അരത്ത എന്നുകൂടെ പറയും. പ്രധാനമായിട്ടും വാതരോഗങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്, എല്ലാത്തരം വാതരോഗങ്ങൾക്കും. വാതരോഗങ്ങൾക്ക് ആയുർവേദത്തിൽ മരുന്നുണ്ടോ അതിൽ ചിറ്റരത്ത കൂടിയേ തീരും. അതോടൊപ്പം തന്നെ ഇത് എല്ലാത്തരം വാദങ്ങൾക്കും ചിറ്റരത്തയുടെ കിഴങ്ങ് ഉണങ്ങിയത് ആട്ടിൻപാലിൽ, ശുദ്ധമായ ആട്ടിൻപാലിൽ കഷായ രൂപത്തിലാക്കി കഴിച്ചു കഴിഞ്ഞാൽ വാതരോഗം ശമിക്കും. ഒരു സാധാരണക്കാരന് അനുഷ്ഠിക്കാൻ പറ്റിയ ഒരു ചികിത്സയാണിത്. അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് അത്തർ നിർമ്മാണത്തിന് വലിയ വില കൂടിയ അത്തർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ്. ഇതിൻ്റെ ഇലയും തണ്ടും കിഴങ്ങും വേരും എല്ലാം സുഗന്ധപൂരിതമാണ്. അതോടൊപ്പം തന്നെ ഇത് ഭൂമിയിൽ നട്ടു വളർത്തിക്കഴിഞ്ഞാൽ ബാഷ്പീകരണം, ജലബാഷ്പീകരണം പരമാവധി കുറച്ച് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം. നമ്മുടെ വീടിൻ്റെ പരിസരത്തും കൃഷിയിടങ്ങളിലും അരത്ത നട്ടു വളർത്തിക്കഴിഞ്ഞാൽ അരത്തയിൽ നിന്നൊരു വരുമാനം, അതുകൂടാതെ തന്നെ ജലസംരക്ഷണം, ഭൂമിയിലേക്ക് ജലം ബാഷ്പീകരിച്ച് പോകുന്നതിനെ നമുക്ക് ചെറുക്കാൻ കഴിയും. അതുകൂടാതെ ഇത് പുരുഷ ലിംഗത്തിനുള്ള വളർച്ചയ്ക്ക് അരത്തയുടെ കിഴങ്ങ് ഉണക്കി പൊടിച്ചത് എണ്ണയിൽ ചാലിച്ച് പുരട്ടിക്കഴിഞ്ഞാൽ പുരുഷ ലിംഗത്തിന് വലിപ്പം വയ്ക്കുകയും ഉദ്ധാരണം ഉണ്ടാവുകയും ചെയ്യും. അത് ഇത്രയും സുഗന്ധവാഹിനിയായിട്ടുള്ളൊരു സസ്യം ഇല്ലയെന്ന് തന്നെ പറയാം. ശലഭങ്ങളുടെ ഇഷ്ട ചെടിയാണ് അരത്ത. ഏത് വീട്ടുമുറ്റത്തും ചട്ടിയിലോ മണ്ണിലോ നട്ടുവളർത്താവുന്നതാണ് ചിറ്റരത്ത.